തിരുവിതാംകൂറിലെ മൂന്ന് കൊട്ടാരങ്ങളിലെ തമ്പുരാട്ടിമാർക്ക് നാട്യഗുരുവായി തീർന്ന ഇന്ദിരാഭായ് തങ്കച്ചി അരമനയിൽ വിരുന്നിനെത്തുന്ന മഹാരഥന്മാർക്ക് മുന്നിലും നൃത്തമാടി. അമ്മ, ഈ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ റാണിമാര് പുറത്ത് അവതരിപ്പിക്കുക, അതെങ്ങനെയാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്? എങ്ങനെയാണ്? കൊട്ടാരത്തിനകത്ത് തന്നെ? കൊട്ടാരത്തിനകത്ത് പ്രത്യേകം സ്റ്റേജ് ഉണ്ട്, ഒരു ഹാളും ഉണ്ട്. ഒരു 10-25 പേർക്ക് ഇരുന്ന് കാണാനുള്ള സീറ്റ് ഉണ്ട്, സീറ്റൊക്കെ ഉണ്ട്. അവരെ വരുന്ന ഗസ്റ്റൊക്കെ അതിലാണ് വന്നിരിക്കും. അതിന് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിസിൽ ഊതി കർട്ടൻ മാറ്റി ലൈറ്റൊക്കെ ഇട്ട് പൊതുവെ പരിപാടി പോലെ ചെയ്യും. ബാക്കിൽ പിന്നെ ഗ്രീൻ റൂമൊക്കെ ഉണ്ട്. അതുപോലെ ഈ കൊട്ടാരത്തിലേക്ക് ധാരാളം വിശിഷ്ടാതിഥികൾ, മൈസൂർ രാജാവ് അതുപോലെയുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ അമ്മ നൃത്തം ചെയ്യാനുള്ള ഒരു കളിക്കുന്ന അവരുടെ മുമ്പ് തമ്പുരാട്ടിമാരും കളിക്കണം, ഞാനും കളിക്കും. അത് കഴിയുമ്പോൾ അവരൊന്ന് നല്ല വാക്കൊക്കെ പറയും, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയും. അതിന്റെ ഒരു ഓർമ്മ എങ്ങനെയാ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രമുഖരായിട്ടുള്ള? ഉണ്ട്, മൈസൂർ മഹാരാജാവ്, ബിക്കാനിയർ മഹാരാജാവ്, നെഹ്റു, ഇന്ദിരാഗാന്ധി, കൃഷ്ണ ഹരി സിംഗ്, രാജാജി, രാജഗോപാലാചാരി ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുതുക്കോട്ട മഹാരാജാവ്, ഒരുപാട് തമിഴ് നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പ്രശംസിച്ചിട്ടുണ്ടോ ശരിക്കും? അത് അമ്മയുടെ മനസ്സിൽ തട്ടിയ ഒരു പ്രശംസ എന്നുള്ള രീതിയിൽ എല്ലാരും ഒരേപോലത്തെ വാക്ക് തന്നെ പറയുന്നു, വ്യത്യാസം വരില്ല, സന്തോഷം കൊണ്ട് പറയുന്നതല്ലേ. ഇന്ദിരാഭായ് തങ്കച്ചി ഒരായുഷ്കാലം മുഴുവൻ നൃത്ത അധ്യാപികയായി തീരാൻ ഒരു നിമിത്തം തിരുവിതാംകൂർ രാജകുടുംബമായിരുന്നു. തഞ്ചാവൂരിലെ പന്തനല്ലൂർ ശ്രീ മീനാക്ഷി സുന്ദരം പിള്ളയുടെ ഗുരുകുലത്തിൽ നിന്നും നാട്യകലയുടെ വിശിഷ്ട പാഠങ്ങൾ സ്വായത്തമാക്കിയതും കൊട്ടാരത്തിൽ നിന്നുണ്ടായ നിർദ്ദേശമനുസരിച്ചാണ്. തഞ്ചാവൂരിൽ ഇന്ദിരയ്ക്ക് ഗുരുവായി അവതരിച്ച മീനാക്ഷി സുന്ദരം പിള്ളയും തിരുവിതാംകൂർ താവഴിയിൽ ഒരു കണ്ണിയായത് യാദൃശ്ചികം. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പുകൾപെറ്റ വടിവേല് നട്ടുവന്റെ പരമ്പരയിൽ ഉൾപ്പെട്ട മീനാക്ഷി സുന്ദരം വിട്ടുവീഴ്ചയില്ലാത്ത ഗുരുവായിരുന്നു. ഇന്ദിരാഭായ് തങ്കച്ചി ആ ഗുരുപരമ്പരയുടെ തുടർച്ചയാണ്. ഡാൻസ് പഠിക്കണം എന്ന് തോന്നിയപ്പോൾ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന പോരാന്ന് തോന്നിയ കാലത്താണ് തഞ്ചാവൂർ പോയി ആള് പഠിക്കാൻ പോയത്. അത് എത്ര വയസ്സുള്ളപ്പോഴാണ് തഞ്ചാവൂർ? തഞ്ചാവൂർ അത് 15-16 വയസ്സായി. അവിടെ പിന്നെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പഠന രീതി? എങ്ങനെയായിരുന്നു അവിടെ പഠന രീതി? എങ്ങനെയാണ്? അവിടെ താമസിച്ച് പഠിക്കണം, ഗുരുവിലെ വാസം കേട്ടിട്ടില്ലേ, അതുകൊണ്ട് അവിടെ താമസിക്കണം. ഓരോ മാസവും നമുക്ക് സൗകര്യം ഉള്ളപ്പോൾ പോയി ഒരു മാസം നിൽക്കും. എങ്ങനെയായിരുന്നു അവിടെ? 3 നേരം ക്ലാസ് എടുക്കും, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അങ്ങനെ അവർ പ്രത്യേകമായിട്ട് ക്ലാസ് എക്സ്ട്രാ ക്ലാസ് തരും. അപ്പൊ അമ്മ അന്ന് ഭരതനാട്യം മാത്രമാണോ അതോ മറ്റേതെങ്കിലും? അല്ല, വീണ്ടും മൃദംഗം അവിടെ തന്നെ പഠിച്ചത്. അത് അവിടെ കൊട്ടാരത്തിലെ ഒരു വലിയൊരു വിദ്വാനുണ്ടായിരുന്നു, വൈദ്യനാഥയ്യര്, പാലക്കാട്ട് മണിയുടെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹമാണ് എന്നെ മൃദംഗം പഠിപ്പിച്ചത്. അവിടുത്തെ ഒരു ക്ലാസിന്റെ ഒക്കെ ഒരു ചിട്ടവട്ടം എങ്ങനെയായിരുന്നു? കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. നമ്മളിന്നിപ്പോ പോയി അവിടെ ക്ലാസ്സിന് പോയാൽ സ്റ്റെപ്പ് ആദ്യം പഠിപ്പിക്കും, വൈകുന്നേരം ഉച്ചയ്ക്ക് ആ സ്റ്റെപ്പല്ല പിന്നെ എടുക്കേണ്ട, ആക്ഷൻ തരും. വൈകുന്നേരം അതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്ന് അതിൻ്റെ രീതി പഠിപ്പിക്ക് പറഞ്ഞുതരും. അങ്ങനെ 3 രീതിയിലായിട്ട് അവർ ക്ലാസ് എടുക്കും. അപ്പം നമുക്ക് കൂടുതലായിട്ട് അത് വേണ്ടി താല്പര്യപ്പെട്ട് പഠിക്കാൻ എളുപ്പമുണ്ട്, ഇൻട്രസ്റ്റ് ആണ്. നമ്മളിവിടുന്ന് പോയ അവിടെ ആർക്കഷ്ടായ വച്ചാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കളിക്കാൻ പോകുമ്പോൾ കൊട്ട, പാട്ട്, മൃദംഗം എല്ലാം ഉണ്ട്, അവരെല്ലാം കൂടെ ഇരുന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ദിരാഭായ് തങ്കച്ചി സുന്ദരിയായിരുന്നു. കലയുടെ പേരിൽ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാത്തൊരു കാലത്ത് അവർ കാണികളുടെ ഉത്സവമായിരുന്നിരിക്കണം. പക്ഷേ സിനിമയിൽ അഭിനയിക്കുവാനുള്ള അനുവാദം തങ്കച്ചിക്ക് കൊട്ടാരത്തിൽ നിന്നും ലഭിച്ചില്ല. സിനിമാ സ്വപ്നം അവിടെ അവസാനിച്ചു. ഇടയ്ക്ക് എപ്പോഴോ ചലച്ചിത്രത്തിൽ അഭിനയിക്കാനൊരു വിളിച്ചു, പക്ഷെ പോയില്ല, നടന്നില്ല. എപ്പോഴായിരുന്നു അത് വിളിച്ചത്? അതൊക്കെ കൊട്ടാരത്തിൽ പഠിപ്പിച്ചോണ്ടിരുന്ന കാലത്ത്. ആരായിരുന്നു വിളിച്ചത് അന്ന്? ആരായിരുന്നു അമ്മ വിളിച്ച? ആരായിരുന്നു അഭിനയിക്കാനായിട്ട് വിളിച്ചത്? അത് അവിടുത്തെ ഒരു പ്രൊഡ്യൂസറെ വന്ന് വിളിച്ചത്. ഈ എടാ പേര് പോക്കാട് രാഘവൻ പിള്ള. പോയില്ല. എന്ത്, ഏത് റോളിന് വേണ്ടിയിട്ടാന്ന് വല്ല ഓർമ്മയുണ്ടോ? മെയിൻ ആയിട്ട് അഭിനയിക്കാനും വിളിച്ചതാ, പോയില്ല. നായികയായിട്ട്? അതെന്താ അമ്മ പോവാഞ്ഞെന്താ?
പോകാൻ കൊട്ടാരത്തിൽ നിന്ന് ആർഡർ കിട്ടിയില്ല, പോയില്ല. പാലസിലായിരുന്നു ജോലി, അതുകൊണ്ട് പോയില്ല. ജോലി അവിടെ ആയിരുന്നല്ലോ, അവര് വിട്ടില്ല. ചെയ്യണ്ടെന്ന് പറഞ്ഞോ? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരംഭിക്കുന്ന ഒരു തിരുവിതാംകൂറിനെ കുറിച്ചുള്ള ഓർമ്മയാണ് തങ്കച്ചിയുടെ മനസ്സിനിറയിൽ. അത് ഒരു പരിധിവരെ പുരോഗമനപരമായിരുന്നു. ഒരു നർത്തകിയായി നൃത്തത്തിൽ ജീവിക്കാൻ ഒരവസരം തനിക്ക് ലഭിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിനൊപ്പം കൊട്ടാരത്തിലെ സ്ത്രീകൾ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ വലിപ്പവും ഇന്ദിരാഭായ് തങ്കച്ചി മറക്കുന്നില്ല. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ കൊട്ടാരത്തിനകത്തൊരു അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരുന്നു? അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. നമ്മുടെ സാധാരണ വീട്ടിൽ എങ്ങനെ നമ്മൾ പെരുമാറണോ അതുപോലെ നമുക്ക് അവിടെ പെരുമാറാൻ സാധിക്കും. അവിടെ ജോലിക്കാരൊക്കെ ധാരാളമുണ്ട്. ADCമാരുണ്ട്, സൂപ്രണ്ടന്മാരുണ്ട്, അവിടെ ഒരുപാട് ആഫീസർമാരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അവർക്ക് പ്രത്യേക ആഫീസും ഉണ്ട്. പക്ഷേ അവിടെ തമ്പുരാട്ടിമാർ അതിൻ്റെ അകത്ത് സന്തോഷമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ അവർ ജീവിക്കുന്നത്. കാരണം രാവിലെ അവർക്കൊക്കെ ക്ലാസ്സുകളാണ്, പഠിക്കണമല്ലോ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തറ്റുകൾ വരും, പിന്നെ മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ ആൾ വരും, പിന്നെ വീണ പഠിക്കാൻ ടീച്ചർ വരും, ഡാൻസ് പഠിപ്പിക്കാൻ ഞാൻ പോകും, പാട്ട് പഠിപ്പിക്കാൻ ടീച്ചർ വരും. നമ്മുടെ അവർക്ക് ഒരു ദിവസം മുഴുവനും ഒരേപോലെ സമയം സൗകര്യം കറക്റ്റായിരിക്കും. വൈകുന്നേരം 5 മണിയായാൽ ഒരു വെളിയിൽ നടക്കാൻ പോകും. 6 മണിവരെ വെളിയിൽ, കൊട്ടാരത്തിൻ്റെ വെളിയിലിറങ്ങി അവരുടെ ധാരാളം സ്ഥലമുണ്ട്, കോമ്പൗണ്ടിനകത്ത്. കോമ്പൗണ്ടിനകത്ത് തന്നെ നടക്കും. അതല്ലാതെ അവരുടെ ഒരു വിനോദ ഉപാധികൾ എന്ന് പറയുന്നത്, പോകുമല്ലോ, സിനിമ കാണാൻ പോകും, കടപ്പുറത്ത് പോകും, അതൊക്കെ പോകും. പിന്നെ ദിവസവും പത്തൊരാം സംശയത്തിൽ വരെയല്ലേ, ഡെയിലി വരെയല്ലേ, അവിടെ വരും. അതിനകത്ത് ഇപ്പൊ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു? മഹാറാണിമാർക്ക് ആ സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ, അവർക്ക് അവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവർ കഴിയുന്നത്. മറ്റുള്ളവരെന്തോ കൊട്ടാരത്തിനകത്ത് എന്താണ് അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവിടെ ഓഫീസൊക്കെ ഉണ്ട്, വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കുന്നു. 12 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഇന്ദിരാഭായ് തങ്കച്ചി കൊട്ടാരം നർത്തകിയായിരുന്നു. 13 വർഷങ്ങൾ ആ പദവിയെ കൊണ്ടാടി, ശിഷ്ടകാലം അതിന്റെ ഓർമ്മകളെയും. 25 വയസ്സിൽ സർക്കാർ ജീവനക്കാരനായ ബാലപ്പൻ നായരുടെ വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർ ഇന്ദിരാഭായിക്ക് വിവാഹം നിശ്ചയിച്ചു. പക്ഷേ കൊട്ടാരം നർത്തകിക്ക് മംഗലം നിശ്ചയിക്കാൻ കൊട്ടാരത്തിൽ നിന്നും തിരുവുള്ളമുണ്ടാകണമെന്നൊരു നിഷ്ഠയും അന്ന് നിലനിന്നു. എതിർത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അനുമതി പൂർണ്ണ മനസ്സോടെയായിരുന്നില്ല. എങ്കിലും ഇന്ദിരാഭായ് തങ്കച്ചി ബാലപ്പൻ നായരെ വിവാഹം ചെയ്തു. തീർത്തും ലളിതമായി. വിവാഹത്തിന്റെ ഒരു സന്ദർഭ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? രഹസ്യ വിവാഹമാണ് കഴിച്ചത്, അതുകൊണ്ട് പിന്നെ ആരോടൊന്നും പറയാനൊന്നും പോയില്ല. എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടത്? അതെ, എങ്ങനെയങ്ങനെ നടന്നു. കൊട്ടാരത്തിലുള്ളവർക്ക് അപ്പോഴേ വിവാഹമൊന്നും കഴിക്കണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു. അപ്പൊ ഞാൻ കഴിച്ചതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോ പിന്നെ പോവാൻ പറ്റിയില്ല. എത്രാമത്തെ വയസ്സിലാ അമ്മ വിവാഹിതയായത്? 25. ഇന്ദിരാഭായ് തങ്കച്ചി തികഞ്ഞ രാജഭക്തയാണ്. കൈവന്ന ഭാഗ്യങ്ങളെല്ലാം തിരുവുള്ളം കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പാവം കൊട്ടാരം നർത്തകി. സ്വാതി തിരുനാളിന്റെയും ഇരയിമ്മൻ തമ്പിയുടെയും വടിവേലു നട്ടുവന്റെയും സുവർണകാലത്തിൽ ആരംഭിക്കുന്ന ഒരു കലാചരിത്രത്തിന്റെ ക്ലൈമാക്സ് ഒടുവിൽ ഇന്ദിരാഭായ് തങ്കച്ചിയിലെത്തി നിൽക്കുമ്പോൾ കഥയും കഥാപാത്രങ്ങളും മാറിക്കഴിഞ്ഞു. അരമനയിലെ ആളും ആരവങ്ങളും കൊട്ടാരമുറ്റത്തെ പെരുമ്പറ മുഴക്കങ്ങളും നിലച്ചപ്പോൾ സാലഭഞ്ചികമാരും നിശബ്ദരായി. ആ നിശബ്ദതയിൽ ഒരു കാലം ഉറങ്ങിക്കിടപ്പുണ്ട്.